ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ചേന ഫ്രൈ റെസിപ്പിയാണ്. നമുക്കിത് ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ആയാലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ചേനനെ ഫ്രൈ ചെയ്തെടുത്ത ശേഷം നമ്മൾ മസാല ഉണ്ടാക്കിയിട്ട് അതിലിട്ട് വരട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ് ഇതേപോലെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പം ഞാനിവിടെ ഒരു അര കിലോ ചേനയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ചേന നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതേപോലെ ചെറിയ പീസായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നാക്കുമ്പോൾ നമുക്ക് കൈയൊക്കെ ചൊറിച്ചിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ നമ്മളെ കയ്യിൽ തേച്ചിട്ട് ആക്കി കൊടുക്കുക. കയ്യിൽ ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതേപോലെ അരിഞ്ഞ് ക്ലീൻ ആക്കി വെക്കുക. പിന്നെ ഞാനിവിടെ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വേപ്പില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ പൊടികളൊക്കെ അപ്പം ചേർക്കുമ്പോൾ ഞാൻ അതിൻ്റെ ഓരോന്നിൻ്റെ അളവ് കാണിച്ചുതരാം. അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ ചേനന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ജസ്റ്റ് കുറച്ച് വേവാവുന്ന തരത്തിൽ ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. നന്നായി മുരിയിച്ചെടുക്കരുത്. അപ്പം നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിനാവശ്യമായ പൊടികളൊക്കെ ചേർത്തൊന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പം ഞാനിതിലേക്ക് ഒരു കാശ്മീരി ചില്ലിയാണ് ഇടുന്നത്. അപ്പോൾ കളറ് കിട്ടും ചെയ്യും, എരി കുറച്ച് കുറവായിരിക്കും. അപ്പം ഞാനിതിലേക്ക് ഒരു 2.5 സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഉപ്പ് ഇനി നമ്മൾ മസാല ഉണ്ടാക്കുന്ന ടൈമിലേക്ക് ആഡ് ചെയ്യാനായിട്ട് വെക്കാം. നമുക്കൊരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എക്സ്ട്രാ വെള്ളമൊന്നും നമുക്ക് ആഡ് ചെയ്യണ്ട, ജസ്റ്റ് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇത് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഒന്നും കൂടി ഇതിലേക്കൊക്കെ നന്നായിട്ട് ഈ മുളക് പൊടിയും ഇതൊക്കെ ഉള്ള ആ ഒരു കൂട്ട് നന്നായിട്ട് പിടിക്കും. ഒരു 5 മിനിറ്റ് ഒക്കെ വെച്ചാൽ മതി. എന്നിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഓയില് ഒഴിച്ചു കൊടുക്കാം. ഞാനിതിലേക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ പച്ചമുളക് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നമ്മൾ ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു ചേന ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെക്കുക. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഫ്രൈ ആയിട്ട് എടുത്താൽ മതി. നന്നായിട്ട് മുരിയിച്ചെടുക്കരുത്. അപ്പം നമുക്ക് കുറച്ചും കൂടി ഓയിൽ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ഓയിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് ഇതേപോലെ ആക്കിയിട്ട് എടുക്കുമ്പോൾ. അപ്പോൾ ജസ്റ്റ് നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക, അടി പിടിക്കാണ്ടൊക്കെ നോക്കുക. നമ്മളിതിൻ്റെ ആദ്യം തന്നെ പച്ചമുളകും വേപ്പിലൊക്കെ ഇട്ടിട്ടാക്കുമ്പോൾ ഒന്നുകൂടി നല്ലൊരു സ്മെല്ല് നമ്മൾ ഈ ചേനയിലേക്ക് കിട്ടും. അപ്പോൾ ഇവിടെ ചെറുതായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നന്നായിട്ട് മുരിഞ്ഞ് പോവണ്ട. അപ്പം നമുക്കിത് എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് മുരിഞ്ഞ് പോവരുത്. അപ്പോൾ ഇനി നമുക്കിതിലേക്കുള്ള മസാലക്കുള്ളത് റെഡിയാക്കാം. അപ്പം നമ്മൾ തക്കാളി ഒന്നും ആഡ് ചെയ്യണില്ല. അപ്പം നമുക്ക് ഈ സെയിം പാനിൽ തന്നെ ചെയ്യാം. അപ്പം നമുക്ക് ആദ്യം നമ്മൾ സവാള ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒന്നുകൂടി വേഗം സവാള ഒന്ന് വാടിക്കിട്ടും. കുറച്ച് ഉപ്പ് തന്നെ ഇട്ടാൽ മതി, കാരണം നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ
ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ ഈ വേപ്പില് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് നമ്മുടെ പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു അര സ്പൂണോളം മല്ലിപ്പൊടി ആഡ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഒരു സ്പൂണ് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു കാൽ സ്പൂണും മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കുരുമുളക് പൊടിയാണ് ഇനി ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് കുരുമുളക് പൊടി നിങ്ങൾ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഉപ്പ് നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമുക്ക് നമ്മളാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഫ്രൈ ചെയ്തിട്ടുള്ള ചേന മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്കിതിലേക്ക് കുറച്ച് പെരിഞ്ജീരകം പൊടിച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരു 3 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചേന ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കിയ ശേഷം നിങ്ങളെ കമൻസൊക്കെ അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, താഴെയുള്ള ബെല്ലൈക്കൺ ബട്ടൺ കൂടി അമർത്തിയെങ്കിൽ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് വേഗം നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. താങ്ക് യു.